ഇന്ന് നമ്മൾ പാചകം ചെയ്യാൻ പോകുന്നത് കുടംപുളി ഇട്ട് വറ്റിച്ച ഒരു മീൻകറിയാണ്. അതിനായി ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു സവോള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. സവോള അധികം വഴന്നു പോവണ്ട, നമുക്കതിൻ്റെ പച്ച ടേസ്റ്റ് മാറിയാൽ മാത്രം മതി. ഇനി നമുക്കതിലേക്ക് 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1 സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ചെറുതായി മൂപ്പിച്ചതിന് ശേഷം നമുക്കത് അരച്ച് മാറ്റി വെക്കാം. മീൻകറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് 1 സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് 1 ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുക്കാം. 8 അല്ലി വെളുത്തുള്ളി 2 ആയി പിളർന്നത് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. നാല് പച്ചമുളക് നെടുകെ കീറിയതിടാം. ഒരു തക്കാളി സ്ലൈസ് ചെയ്ത് വെച്ചതിടാം. ഇതെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളി വഴുന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന 3 പീസ് കുടമ്പുളി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ നെമ്മീനാണ്. ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് നമുക്ക് ഇതിനകത്ത് നിന്ന് 2 പീസ് കുടംപുളി എടുത്ത് മാറ്റാം, അല്ലെങ്കിൽ പുളി അധികമായി പോവും. ഞാൻ പിന്നെ 1 പീസാണ് ഇടുന്നുള്ളൂ. ഇപ്പോൾ നന്നായിട്ട് കറി വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുതേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കിതിലേക്ക് 4 സ്പൂൺ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചട്ടിത ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് സിമ്മിലിട്ട് ഒരല്പനേരം കൂടി വെക്കാം. ഇതേ ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതേ ഈ കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ കുടംപുളി ഇട്ട് വറ്റിച്ച മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.